പെരിയ രക്തസാക്ഷി കുടുംബങ്ങളെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും അവഗണിച്ചെന്ന KPCC അന്വേഷണ സമിതി റിപ്പോർട്ട്. കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ സംഘർഷ കേസുകളുടെ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് ഗുരുതരമായ തെറ്റാണെന്നും റിപ്പോർട്ടിലുണ്ട്. പെരിയ രക്തസാക്ഷി കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് KPCC അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ജില്ലാ നേതാക്കൾ കുടുംബത്തെ പൂർണ്ണമായും അവഗണിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഘർഷങ്ങളുടെ കേസുകളുടെ നടത്തിപ്പിലും വീഴ്ച സംഭവിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട 42 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഈ കേസുകളുടെ നടത്തിപ്പിന് നേതൃത്വം സഹായം നൽകിയിട്ടില്ലെന്നാണ് പ്രവർത്തകർ കമ്മീഷന് നൽകിയ മൊഴി. അതേസമയം നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് പെരിയ കേസുമായി ബന്ധം ഒരു വീഴ്ചയും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. KPCC നേതൃത്വവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവും വളരെ ഗൗരവമായാണ് പെരിയ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇന്നത്തെ ഈ സമയം വരെ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ല, റിപ്പോർട്ടിൽ ഒരിക്കലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന റിപ്പോർട്ടിൽ പറയുന്നില്ല. 100% സ്വാഗതം ചെയ്യും, ഒരു തർക്കവുമില്ല. ഏത് ഉന്നതനായാലും കുറ്റം ചെയ്ത കുറ്റം തന്നെയാണ്. അതിലൊന്നും ആ ഒരു നിലപാടിലൊരു മാറ്റവുമില്ല. DCP പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര തെറ്റാണെന്നും റിപ്പോർട്ടിലുണ്ട്. ചടങ്ങിൽ പങ്കെടുത്ത KPCC സെക്രട്ടറി പെരിയ ബാലകൃഷ്ണൻ, പ്രാദേശിക നേതാക്കളായ പ്രമോദ് പെരിയ, രാജൻ പെരിയ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ KPCC നേതൃത്വത്തിൽ സ്ഥിരം സംവിധാനം വേണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. പെരിയ രക്തസാക്ഷികളായ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളുടേതുൾപ്പെടെ 38 പേരുടെ മൊഴി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. KPCC ജനറൽ സെക്രട്ടറി PM ന്യാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്ന സമിതി KPCC അധ്യക്ഷന് റിപ്പോർട്ട് കൈമാറി. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.